மானம் மானம் முட்டும் பணமுண்டேலும் மாயம் மாயம் வில்க்கும் தடயம் தாரும் நல்லேரும் வில்லேரும் தண்ணேரும் மறைமாயம் എന്തിനാണ് ബസ്സിലെ ഓട്ടോ വിളിക്കാനോ എവിടേക്ക് ഊട്ടിക്ക് വീട്ടിക്ക് എടി ഇവിടുന്ന് നടക്കാനുള്ള ദൂരമുള്ള ഓട്ടോ വിളിച്ച 35 rupees എടുക്കണോ ആ ഞങ്ങൾ നടന്നാ മതി അല്ല കല്യാണ പോരാന്നേ വല്ലാണ്ട് ബിരിയാണി കഴിച്ചത് എന്റെ കുഴപ്പം ആവശ്യത്തിനായി കഴിക്കാവും മനുഷ്യൻ അപ്പഴക്കാണ് അപ്പൊ ഈ വരില്ലേ നിങ്ങൾ തിന്നുന്ന കണക്ക് പറഞ്ഞില്ലേ ഞാനൊക്കെ ചെറുപ്പാണ് തിന്നണ്ട പ്രായാണ് ഓ അത് ശരി അപ്പൊ ഞമ്മക്ക് പ്രായം കൂടി ഇജ്ജ് ചെറുപ്പാണ് അല്ലേ ഇജ്ജ് വിചാരിച്ചേ നിങ്ങക്ക് പ്രായായി നമ്മൾ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ നമ്മുടെ സൽമാൻ ഖാൻ അല്ലേ നമ്മൾ സൽമാൻ ഖാനും ഷാരൂഖ് ഖാനും ആവണ്ട നമ്മൾ അന്റെ മൊയ്തുക്കാണ് നടക്കാൻ നോക്ക് എന്നാ പിന്നെ ഒരു ജ്യൂസ് കുടിച്ചിട്ട് വാ എന്ത് ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസ് എടി ഈ പൈനാപ്പിൾ ജ്യൂസ് എന്ന് പറഞ്ഞത് 2 ഷണം പൈനാപ്പിൾ അത് ഏതോ കാലം മുറിച്ച് വെച്ചേക്കു അതിൻ്റെ അകത്ത് ഇത്തിരി പച്ചളവും ഇത്തിരി പഞ്ചസാരയും കുത്തി കലക്കി തരണം 50 rupees അതിന് മാനിയ നമ്മക്ക് പെരെ പോയിട്ട് നല്ല വെള്ളം കുടിച്ചൂടെ കാര്യം മനസ്സിലാക്കി നമ്മൾ ആദ്യത്തെ കെട്ടിയോള് സുബേദയും രണ്ടാമത്തെ കെട്ടിയോള് ഖദീജയും ഇതുവരെ നമ്മളൊരു ജ്യൂസ് ചോദിച്ചിട്ടില്ല അനക്കെന്താ കുറച്ച് ഏനാന്താ അന്ന് കുറച്ച് പുന്നാരിച്ച് പോയി അതിന്റെ കുഴപ്പമാണിത് ഓരോപോലെയാണോ നമ്മള് പിന്നെ അനക്കെന്താ കൊമ്പുണ്ടോ നമുക്ക് പഠിത്തല്ലേ സൗന്ദര്യല്ലേ കുട്ടികളെ പിന്നെ കുറച്ച് വെള്ളമെങ്കിലും വാങ്ങിത്താ നിങ്ങളുടെ കൂടെ വെള്ളം കിട്ടാതെ ചാവുള്ളു ഞാൻ സൂറായി വെള്ളം നിറഞ്ഞാൽ പീടിയ കിട്ടണ വെള്ളം ബോട്ടിൽ വെള്ളം അതിന് കായ് കൊടുക്കണം ഞമ്മക്ക് പെരെ പോയിട്ട് കിണറ്റിൽ നിന്ന് നല്ല വെള്ളം വാരി കുടിച്ചൂടെ അല്ല ഒക്കെ അറിയാൻ പാലാണ്ട് ചോദിക്കുകയാണ് നിങ്ങൾ ഈ കാശൊക്കെ കൂട്ടിട്ട് കത്തിക്കാൻ പോവാണ് എനിക്കിപ്പോ എന്താ മണ്ടി വെള്ളം മുഖം വീർപ്പിക്കണ്ട അല്ലെങ്കിൽ തന്നെ വീർത്ത മുഖ ഒന്ന് നടന്നോളു വാ അതേ മഞ്ഞുനേട്ടോ പുതിയ ഈ ഡോറയുടെയും ബുജിയുടെയും മിഠായോ ഡോറയും ബുജി അതാരാ ആ പിള്ളേർക്ക് അറിയാല്ലേ കാരണമാർക്ക് അറിഞ്ഞൂടോ ആ നമുക്ക് അറിഞ്ഞൂടാത്തത് പിള്ളേർക്ക് കൊടുക്കാൻ പറ്റില്ല അത് ശരിയാവില്ല മുട്ടായി ഇവിടെ ചില അമ്മ നമുക്ക് മുട്ടായി ഇപ്പം നല്ല ചിലവുള്ളത് മറ്റേ തേൻ മിഠായി അല്ലേ ആ തേൻ മിഠായി നിങ്ങളൊരു കാര്യം ചെയ്യ് ഒരു 2 bottles ഇവിടെ വെച്ചോ മിഠായൊക്കെ എന്താ തീർന്നതൊക്കെ എവിടെയാണ് എത്ര നാളെയും കണ്ടിട്ട് എന്തുണ്ട് പപ്പയും മുളകും കൂടെ പോയി നീ കണക്കെല്ലാം കറക്റ്റായിട്ട് എഴുതിയല്ലോ ഓർഡർ കെട്ടിയനും കെട്ടികളും കൂടി പോയിരുന്നു എങ്ങനെ പിള്ളേറിയണ അത് സ്കൂളിൽ പഠിച്ചാണ് സ്കൂളിൽ പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളല്ലേ പഠിച്ചു അത് മറ്റേ എന്താ പേര് ബാബു പിന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് വരികയാണേ എടെ ഇവിടെ ഇവിടെ ബന്ധുക്കളെ ഒരു കല്യാണം തരി ബിരിയാണി ആ ബിരിയാണി കഴിഞ്ഞപ്പോ വെള്ളം കുടിക്കാനൊരു പോതി നീ ഓർഡർ കൃത്യമായിട്ട് എടുക്ക കേട്ടാ നാളെ എത്തിക്കണം ജ്യൂസ് ഏതെടുക്കട്ടെ ഓറഞ്ച് വേണോ പൈനാപ്പിൾ വേണോ മുന്തിരി വേണോ പൈനാപ്പിൾ പൈനാപ്പിളിന് 8 rupees ഉണ്ടോ പൈനാപ്പിളിന് 50 rupees അത് വേണ്ട രണ്ടെണ്ണത്തിന് 50 rupees രണ്ടെണ്ണത്തിനല്ല പോട്ടെ ഒന്നിനല്ല 50 rupees എന്തത്തെ പറയണ വെള്ളം എടുത്താൽ മതി ആ ബോട്ടിൽ വെള്ളം എടുക്ക് കുപ്പിവെള്ളം എടുത്താൽ അത് മതി ദാഹം മാറ്റം തണുക്കാത്ത മതി മറ്റേ അണ്ണാക്കിന് കേടാ അത് ശരി ദാഹം മാറ്റാൻ ഉള്ള വെള്ളമല്ലേ വീട്ടിൽ ആ മേടിച്ചോ എന്നാ മേടിച്ചോ ബാബു ഇതിപ്പോ 8 rupees ബാക്കി വരണം 12 ഉള്ളു 20 rupees ഒരു ബോട്ടിലല്ലേ എടുത്തുള്ളൂ ഒരു ബോട്ടിലിന്റെ വിലയാണ് 20 rupees 20 rupees നിങ്ങളത് ആദ്യമായിട്ടാണ് വെള്ളം മേടിക്കണേ അത് ശരി കഴിഞ്ഞ ഏപ്രിൽ മുതൽ 12 rupees വെള്ളത്തിന് വാങ്ങാൻ പാടുള്ളൂ ടി വിയിൽ വാർത്ത ഉണ്ടായില്ലല്ലോ വാർത്തയിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഏപ്രിൽ എന്ന് പറഞ്ഞിട്ടില്ല അടുത്ത വർഷവും ഏപ്രിൽ ഉണ്ട് അതിന്റെ അടുത്ത വർഷവും ഏപ്രിൽ ഉണ്ട് ഇപ്പൊ 20 rupees വില നിങ്ങൾ വെള്ളത്തിന് കണക്ക് പറയാതെ വെള്ളത്തിനാണ് കണക്ക് പറയേണ്ട സൂറ പച്ച വെള്ളം അത് അവിടെ തോന്നി മാറിയാ 12 rupees കാണുക മതി എന്റെ മൊയ്തുക്ക ഇതിപ്പോ 20 rupees എനിക്ക് ഇവിടെ വിൽക്കാൻ പറ്റില്ലെങ്കിൽ എനിക്ക് നഷ്ടമാണ് അത് വിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് 12 rupees എന്നിട്ട് വേണ്ട ഈ അങ്ങോട്ട് നിങ്ങൾ കാശ് അടിക്കുക വെള്ളം കടിക്കുക വെള്ളം കൊടുത്തേക്ക് വെള്ളം കൊടുക്കടി വെള്ളം വേണോ വേറെ കിട്ടോ നോക്കട്ടെ നമ്മുടെ വെള്ളം ഓവാ കേട്ടോ നിങ്ങളെ ആദ്യത്തെ കെട്ടികളന്മാർ ഓടിപ്പോയത് നമുക്കറിയാം വെള്ളം കിട്ടാണ്ടായിരിക്കും നടക്കണി അണ്ടാത്ത ഭർത്താനം കേട്ട് നടക്കണം
ആ പാടം എന്തെങ്കിലും കിട്ടണം ഇതിലേക്കാണ്. അത് നഷ്ടത്തിൽ വിൽക്കാൻ പറ്റുമോ? പറഞ്ഞാ ഇത് ചന്നം പിന്നെന്ന്. ചന്നം പിന്നെ ചന്നം പിന്നെ 12 rupees ഇപ്പൊ കിട്ടിയില്ലേ? കൊറേ പീടിയ കയറി എല്ലായിടത്തും 20 rupees ചോദിക്കണത്. പച്ചവെള്ളത്തിന് ഇങ്ങനെ വില കൂട്ടി വെക്കൂല. എനിക്കറിയാതെ 12 rupees കിട്ടാണ്ട് കുറച്ച് ഞാൻ കുടിക്കട്ടോ. വെറുതെ സാധനം വേണോ? ഒന്നും വേണ്ട, പോട്ടോ. എല്ലാം ഇടുണ്ടാക്കുന്ന സാധനമാണ്. ആയിക്കോട്ടെ. അതിന്റെ അകത്ത് ഒരു തുള്ളി വെള്ളം കൂടി ഉണ്ട്. 12 rupees കൊടുത്ത വെള്ളം അല്ലത്? ആ കുടിച്ചു തീർക്കണ്ടേ? കുടിച്ചു തീർത്തിട്ടാണ് വെള്ളം. എന്തുട്ടി കാട്ടിയേ വെള്ളം തീർന്നപ്പോ കളഞ്ഞു? നിങ്ങളൊക്കെ വിവരമുള്ള മനുഷ്യല്ലേ. ഈ പ്ലാസ്റ്റിക് ഒക്കെ പൊതുസ്ഥലത്ത് ഇങ്ങനെ വലിച്ചെറിഞ്ഞു പോകാൻ പാടും. ഇതൊക്കെ വിദേശത്താണെങ്കിൽ വിവരം അറിഞ്ഞേനെ. വിദേശത്തല്ലോ, നമ്മളെ നാട്ടിലല്ലേ. അല്ലെങ്കിൽ വലിച്ചെറിഞ്ഞു നോക്കി, ഇതിങ്ങനെ തന്നെ അങ്ങോട്ട് കളയാ. ഇത് കുപ്പി വീണ്ടും കിട്ടിക്കഴിഞ്ഞാൽ കമ്പനിക്കാർ ഇതിൽ വെള്ളം നിറച്ച് വീണ്ടും കടയിൽ വെക്കും. അത് കാശ് കൊടുത്ത് നമ്മൾ മേടിക്കും. ഈ പ്ലാസ്റ്റിക് ഒക്കെ ഒരു പ്രാവശ്യം ഉപയോഗിക്കാൻ പാടുള്ളു. ഇത് വീണ്ടും വീണ്ടും ഉപയോഗിച്ചാലേ ക്യാൻസർ വരും. ഇത് ഡിസ്പോസിബിൾ ആണ്. ഇത് വീണ്ടും ആർക്കെങ്കിലും കിട്ടിയ പിന്നെ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ എന്താ കാട്ടുക? അതിന് ബുദ്ധി ഉപയോഗിക്കണം. ഇതിന്റെ അടപ്പുണ്ടല്ലേ, മൂടി കോർക്ക്, ഇത് ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഇത് ഇങ്ങനെ ഇങ്ങോട്ടാക്കുക, എന്നിട്ട് ഇതിന്റെ അകത്തേക്ക് തണ്ട, ഇതിന്റെ അകത്തേക്ക് ഇങ്ങനെ എനിക്ക് എടുക്കാൻ പറ്റും. നോക്കിയേ സാർ, എടുക്കാൻ പറ്റില്ല. അത് എടുക്കാണ്ട് എങ്ങനെയാണ് ഇതിന് വെള്ളം നിറക്കുക? പിന്നെ ഇതേ എന്നിട്ട് ഇത് ഇതിനെടുത്തിട്ട് സാറ് പരിപാടിയാണുള്ളത്. അറിയില്ലേട്ടോ. ഇനി ഇനി എപ്പോഴും മരു ബോട്ടിലുകൾ കിട്ടുമ്പോ ഇങ്ങനെ ചെയ്യണം കേട്ടാ. ആർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റരുത്. ശരി, നല്ലേ. പോണ വഴിക്ക് ഇത് ഏതേലും വേസ്റ്റ് വോട്ട് വേണം അതിലിട്ടേ. അല്ല, നിങ്ങൾ ഏതായാലും ഇപ്പൊ കൊളത്തിലാക്കിയില്ലേ, നിങ്ങളെ രണ്ട് കളഞ്ഞാളി കാണാനല്ലേ. സാർ ഐഡിയ ആണല്ലേ, നമുക്ക് ഇതുവരെ തോന്നിയില്ലല്ലോ. കഷ്ടം നാടുന്നേരാവില്ല. പാത്രങ്ങൾ പാട്ട കമ്പി പഴയ കുപ്പി പാട്ട ടാങ്ക് അരോമണിയ പാത്രങ്ങൾ കമ്പി കുപ്പി പഴയ കുപ്പി പാട്ട ടാങ്ക് അരോമണിയ പാത്രങ്ങളെ അരോമണിയ പാത്രങ്ങളെ ഹലോ. യെസ്, തന്നേനോ മരക്കോന്താ? ഞാൻ വേറെ ആളെ വിളിച്ചതാണ്. പിള്ള സാറാണോ? ഏ, എന്താ സാറേ? രണ്ടി കാക്കാ സാറേ, അത് വേറെ ആർക്കും കൊടുക്കരുത് കേട്ടാ. എനിക്ക് എന്ന് വരണം കേട്ടാ. ഞങ്ങൾ ഇപ്പൊ തന്നെ അവിടെ എത്തും. ആ എടോ, ബാറിൽ രണ്ടി ആക്ക് കൊടുക്കാറുണ്ട് കുപ്പി. നീ ഇങ്ങനെ സാധനം തരാതെ ഇപ്പൊ കൊണ്ടുവരാ നാളെ കൊണ്ടുവരാന്നൊന്നും പറഞ്ഞ കാര്യങ്ങൾ ശരിയാവൂല. എന്നെ സാറ് അവിടെ നിലത്ത് നിർത്താണ്ടല്ലേ ഞാനിവിടെ അന്വേഷിച്ചു വന്നത്. സാർ അങ്ങനെ ടെൻഷൻ അടിച്ച് അങ്ങനെ ശരിയാണ്? നമ്മൾ എത്ര കൊല്ലമായി പരിപാടി തുടങ്ങിയിട്ട്. എടാ, കൊല്ലക്കണക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഉഷ്ണകാലം വരണേണ്, ആവശ്യത്തിന് സാധനം വേണം.
നീ പെട്ട് ലോഡ് കുപ്പി അവിടെ എത്തിക്കാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെള്ളം പിടിച്ചിട്ടേക്കാണ്. അല്ല സാറ്, സാറ് നമ്മുടെ അവസ്ഥ കൂടി മനസ്സിലാണെന്ന് ഞാൻ മറ്റുള്ളത് സാറ് ടെൻഷൻ അടിക്കില്ല. മറ്റുള്ളവരെ പക്ഷെ 50 പൈസ കുറച്ചല്ലേ ഞാൻ തരണത്. എന്റെ നഷ്ടം, എന്റെ നഷ്ടം നിങ്ങൾ മനസ്സിലാക്കാൻ നീ പറയല്ലേ. നീ 50 പൈസ കുറച്ച് തന്നെ എന്താണ് എന്റെ നഷ്ടം? നീ കുണ്ടന്നെ കുപ്പികളിൽ മുഴുവൻ ചളുക്കി അതിന്റെ പൂളെടുത്ത് അകത്തിട്ടിട്ടാണ് കുണ്ടന്നെ. ഇത് നാട്ടുകാർ ചെയ്യണതാണ്. നാട്ടുകാർ ചെയ്ത് പലതും കാണിക്കും. നീ നല്ല വൃത്തിയുള്ള കുപ്പി പിറക്കാൻ പറ്റിയ ആളുകളെ സ്റ്റാഫായിട്ട് വെക്കണം. അതൊക്കെ ഉണ്ട് സാറിന്, അല്ല 50 സ്റ്റാഫും അവരുടെ ടെൻഷൻ ഒക്കെ ഉണ്ട് സാറ്. ഇരുന്നേ എന്നാ നീ ഇരുത്തല്ലേ. നമുക്ക് ലോഡ് നീ പറഞ്ഞ 8 ലോഡ് എപ്പോ എത്തിക്കോ? 8 ലോഡ് ഇന്ന് വൈകുന്നേരം എത്തിക്കും സാർ. വൈകുന്നേരം അല്ലേ, 8 ലോഡ് ഇന്ന് 3 മണിക്ക് മുമ്പ് നിനക്ക് അവിടെ എത്തിക്കാൻ പറ്റുമോ? സാർ ടെൻഷൻ അടിക്കില്ല, ഇങ്ങനെ കൂളായി നേരം കരഞ്ഞിട്ടെ. സാറിന് കൂളാവാൻ ഒരു കുപ്പി വെള്ളം എടുത്താലോ? വെള്ളോ? ഏത് കമ്പനിടാ? നിങ്ങളുടെ കമ്പനി ചന്നം പിന്നം. എന്റെ പൊന്നെ, എനിക്ക് വെള്ളം വേണ്ട, ഞാൻ വെള്ളം കിട്ടാതെ മരിച്ചോളാം. നീ ആ കുപ്പി എത്തിക്കാൻ നോക്ക്. രണ്ട് ലോഡ് ഇറങ്ങിയാക്കിട്ടാണ് ഈ വന്നിരിക്കുന്നത് ഇന്ന് 8 ലോഡ് വേണം 8 ലോഡ് ബാക്കി 6 ലോഡ് എവിടെ? അതവിടെ ചോദിക്കും. എവിടെ 6 ലോഡ്? എവിടെയാണോ 6 ലോഡ്? ഇത് നടപടിയാവുന്ന, നീ എന്നെ പിടിച്ച് സോപ്പിട്ടിട്ട് കാര്യമില്ല. അവിടെ സാധനം എത്ര? നീ സാധനം വരും സാറേ. അതെ, ഞാൻ പോയി ബാറ്റാകാശ് കട്ടിയല്ലെങ്കിൽ ഞാൻ പോയിട്ട് 10 ലോഡും കൊണ്ടു വന്നു. വെറുതെ മനുഷ്യൻ ടെൻഷൻ അടിക്കാൻ. ആ ബാക്കിയുള്ളവരൊക്കെ ഒന്ന് അറിയിച്ചാല് എടാ, ഇത് വല്ലതും നടപടിയാവോ? നടപടിയാവും. സാറിന് എത്ര ലോഡാ വേണ്ടേ? എടാ പോർക്കെ വന്നപ്പോ തൊട്ട് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ 8 ലോഡ് എന്ന്. 3 മണിക്ക് മുമ്പ് 8 ലോഡ് അവിടെ എത്തണം. സാർ ഇങ്ങനെ ചൂടാവില്ല. സാറിന് 10 ലോഡ് വൈകിട്ട് 4 മണിക്ക് ഞാൻ എത്തിച്ചിരിക്കും. കുപ്പിയുടെ അറപ്പ് ഇതിനകത്ത് കിട്ടിയ ആളുകൾ അവര് മിടുക്കന്മാരാവാൻ വേണ്ടി ചെയ്യുന്ന പരിപാടികളാണ്. അത് ഈ സോഷ്യൽ മീഡിയ കണ്ടിട്ട് ഇപ്പൊ എല്ലാവരുടെയും പണി ഇതാണ്. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഈ പൂളെടുത്ത് അകത്തോട്ട്. അവരിങ്ങനെ ചെയ്യുന്നോണ്ട് നമുക്കൊരു ഇത്തിരി ജോലിഭാരം കൂടുതലാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ഇതിവിടെ വന്നില്ലേ എന്നാ കണ്ട കണ്ട ഇത്രയുള്ള പരിപാടി. ഇനി ഇനി ഇതിനകത്തേക്ക് നമ്മള് എയർ പ്രഷർ ചെയ്യും. അവിടെ ഒരു മെഷീൻ കാണിച്ചു തന്നില്ലേ പ്രഷർ ചെയ്യണം? അപ്പുറത്ത് ആ മെഷീനിൽ വെച്ചിട്ട് പ്രഷർ ചെയ്യണം. അങ്ങനെ ചെയ്തിട്ട് അതിനകത്ത് വെള്ളം നിറയ്ക്കണം. അങ്ങനെ വെള്ളം നിറച്ചിട്ടുള്ള പുതിയ കുപ്പിയാണ്. അയ്യോ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത് റീസൈക്കിൾ ചെയ്യാനേ പാടുള്ളൂ. നമ്മുടെ റീസൈക്ലിംഗ് ഇതാണ്. സത്യത്തിലുണ്ടല്ലോ, ഇത് ഡിസ്പോസിബിൾ ബോട്ടിൽസ് ആണ്. ഇത് നമ്മൾ വീണ്ടും വീണ്ടും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരുതരം വിഷം ഉണ്ട്. അതൊക്കെ നമ്മുടെ ഉള്ളിൽ ചെന്ന ക്യാൻസർ പോലെയുള്ള മാരക അസുഖങ്ങൾ ഉണ്ടാവും. പക്ഷെ നമുക്കിത് റീസൈക്കിൾ ചെയ്തിട്ട് പുതിയ ബോട്ടിൽസ് ഉണ്ടാക്കാം, അപ്പൊ കുഴപ്പമില്ല. ഫേസ്ബുക്ക് ഉണ്ടെന്ന് ശ്യാമള ഇവിടെ ജോലിക്ക് വന്നിട്ട് എത്ര ദിവസമായി? ഇന്നലെ. ഇന്നലെ ഒന്നല്ലേ ഉള്ളൂ. ശ്യാമള ഒരു കാര്യം ചെയ്യും, ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട. ഇങ്ങനെ റീസൈക്കിൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന യൂണിറ്റിന്റെ ഹെഡാണ് ശ്യാമള, അതറിയാലോ. പറഞ്ഞു കൊടുത്തില്ലേ? ആ പിന്നെ ശ്യാമള നമ്മുടെ ചന്നം പിന്നെ ഡ്രിങ്കിംഗ് വാട്ടറിനെ പറ്റി കേട്ടിട്ടില്ലേ? ഞങ്ങൾ എവിടെ പോകുമ്പോഴും മേടിച്ചു കുടിച്ചോണ്ടിരുന്നത് ഈ വെള്ളമായിരുന്നു സാറേ. വന്നിട്ടൊന്നും പറ്റിയില്ലേ? എന്തായാലും നമ്മള് കണക്കിലെ വെള്ളമാണല്ലോ യൂസ് ചെയ്യുന്നത്. അല്ലാതെ പിന്നെ തോട്ടിലെ വെള്ളം പുഴയിലെ വെള്ളം ഉപയോഗിച്ചുകൂടാ, അത് ആളുകൾക്ക് കുടിക്കാൻ കൊടുക്കേണ്ടതല്ലേ. പിന്നെ നല്ല കലക്കലുള്ള സമയത്താണെങ്കിൽ നമ്മൾ ശരിക്കും തിളപ്പിക്കും. തിളപ്പിച്ചിട്ട് അരിച്ചിട്ടേ നമ്മൾ ബോട്ടിൽ ചെയ്യുള്ളൂ, പിന്നെ ഒരു കുഴപ്പം ഉണ്ടാവില്ല. അയ്യോ അങ്ങനെയല്ല സാറേ, ഇതിനൊക്കെ ഒരുപാട് പ്രോസസ്സിംഗ് ഉണ്ട്. ആ ഇതിന് പ്രോസസ്സിംഗ് ഉണ്ട്. കെൻറ്റീന്ന് കോരണം, താലയിൽ ഒഴിക്കണം, അതുകൊണ്ട് തിളപ്പിക്കണം, അരിക്കണം, കുപ്പിയിലാക്കണം, പാക്ക് ചെയ്യണം, നല്ല പ്രോസസ്സിംഗ് ഇതിന്റെ പുറകിലുണ്ട്. ഇനിയിപ്പോ ശ്യാമളക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, അതിന് ക്വാളിറ്റി കുറവ്, അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഒന്നുകൂടെ കരിച്ചോ. ഇനിയിപ്പോ നമ്മുടെ ഗംഗാജലം പ്രോഡക്റ്റിനെ കുറിച്ച് അറിയാമോ ശ്യാമളക്ക്? ഞാൻ കണ്ടായിരുന്നു, അവിടെ ഇരിക്കുന്നത് കണ്ടായിരുന്നു. അപ്പൊ ആ ഗംഗാജലം നമ്മള് ഗംഗയില് പോയിട്ട് ലൂറിക്ക് അടിക്കണതല്ലോ? പിന്നെ അത് സാറിന്റെ തറവാട് വീട്ടിലെ കുളത്തിൽ നിന്ന് കൊണ്ടുവരണല്ലേ. ആ സാറിന്റെ മൂത്ത പെങ്ങളില്ലേ ഗംഗ, ഗംഗയുടെ ഓഹരി കിടക്കണ കുളത്തിലെ വെള്ളമാണത്. അവിടുന്ന് എടുക്കണ വെള്ളം ഗംഗാജലം. അയ്യോ ശ്യാമള ഇങ്ങനെ വിഷമിക്കാൻ മാത്രം ഇതിനകത്ത് ഒന്നുമില്ല. നമ്മൾ എന്ത് പ്രോഡക്റ്റ് കൊടുത്താലും വാങ്ങി കുടിക്കാൻ ഇവിടെ ജനങ്ങളുണ്ട്. കച്ചവടം ചെയ്യാൻ കച്ചവടക്കാരുണ്ട്. കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് കുപ്പി, ഏത് കുപ്പി, ഏത് കമ്പനി, ആ അവർക്ക് ലാഭം മാത്രം മതി. ലാഭം കൊയ്യുന്ന ഒരുപാട് ബിസിനസ്സുകളിൽ ഒന്നാണ് അവർക്ക് ഈ കുപ്പിയുള്ള കച്ചവടം. ഇനി ശ്യാമളക്ക് അറിയാത്ത ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാൻ സത്യശീലൻ, വെറും ഒരു കിണറും തൊട്ടിയുമായിട്ട് തുടങ്ങിയതാണ് ഈ ബിസിനസ്.
ഇപ്പം ആ പടർന്ന് പന്തലിച്ച് ഈ പരുവത്തിലായി നിൽക്കുകയാണ്. എത്രയോ ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്, അവരുടെയൊക്കെ കുടുംബങ്ങളും വളരെ മാന്യമായിട്ട് കഴിയുന്നുണ്ട്. ജനങ്ങൾക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കുന്നത് ഒരു പുണ്യപ്രവൃത്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിനകത്ത് എന്താണ് ഒരു കുഴപ്പം? എന്ത് കുഴപ്പം? പിന്നെ ഒരാൾ രക്ഷപ്പെടുമ്പോൾ ആളുകൾ ചെന്നം പിന്നെ എന്തെങ്കിലുമൊക്കെ ചീത്ത വളർത്താനൊക്കെ പറയും. സാറേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കുക, എല്ലാം ചോദിക്കുക. ഞാൻ റിസൈൻ ചെയ്തോട്ടെ സാറേ? ഇനി എങ്ങനെ റിസൈൻ ചെയ്യാൻ പറ്റും? ഇനി റിസൈൻ ചെയ്യാൻ പറ്റില്ലല്ലോ. കമ്പനിയുടെ രഹസ്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇനി റിസൈൻ ചെയ്യാനേ പറ്റൂല. നമ്മളെല്ലാവരും ഇവിടെ പെട്ട് പിന്നെ ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒന്നില്ലേ നമ്മൾ മരിക്കണം, അല്ലെങ്കിൽ സാറിനെ പോലീസ് പിടിക്കണം. ഇനി എന്നെങ്ങാനും പോലീസ് പിടിക്കുകയാണെങ്കിൽ അതിന് മുമ്പ് നിങ്ങളിവിടെ തന്നിട്ടുള്ള ഈ സർട്ടിഫിക്കറ്റ്സ് പിന്നെ നിങ്ങളുടെ ഐ ഡി പ്രൂഫൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ കത്തിച്ചു കളയും. ഇനി വേറൊരു കാര്യം, എൻ്റെ മുമ്പിലൊക്കെ അഭിനയിച്ച് ഈ സർട്ടിഫിക്കറ്റുമായിട്ട് ഇവിടുന്ന് കടന്നു കളഞ്ഞ് എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാന്നുള്ള വല്ല ഉദ്ദേശവും മനസ്സിലുണ്ടെങ്കിൽ ഇത് കണ്ട ഈ കുപ്പിയുടെ പരിപാടി കളയും. ഇനി ഒന്നും നോക്കണ്ട, ആത്മാർത്ഥമായിട്ട് ജോലി അങ്ങ് ചെയ്യുക. ഓക്കെല്ലേ? ആ എന്തൊരു ഉഷാറ് വരാത്ത ചിരിക്ക്, ചിരിയൊക്കെ വരട്ടെ. ആ അപ്പൊ ട്രെയിനിങ് കഴിഞ്ഞു, ശ്യാമളക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇതിപ്പോ മൂന്നാമത്തെ പ്രാവശ്യമാണ് എന്നെ തെറ്റിക്കണേ. ഞാനൊന്ന് ഇതൊന്ന് എണ്ണിക്കോട്ടെ. ഞാൻ ചോദിച്ചാൽ ഉത്തരം പറഞ്ഞിട്ട് എണ്ണിയാ മതി. ഇല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ലേട്ടാ. ഇങ്ങോട്ട് നോക്ക്, ഇതെന്തുട്ടത്? ഞാൻ എണ്ണുന്നില്ല. ആ ഇതെന്തുട്ടത്? ഇത് പറഞ്ഞേ, ഇതെന്തുട്ടത്? എന്താണ് ഇതെന്തുട്ടത്? എന്നിട്ടാണ് അത് ഉണക്കമീൻ? ഇങ്ങനെ കവറിൽ ഈ ഉണക്കമീൻ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും വെക്കുവോ? ഇത് എവിടെ നിന്ന് വരണേ? ഇത് എവിടെ നിന്നായാലും എന്താണ് സുഖതാട്ടാ? നിങ്ങൾക്ക് ഇപ്പം എന്താ പ്രശ്നം? എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടാ, നമ്മുടെ കടയിൽ നമ്മുടെ ഇവിടുത്തെ സാധനങ്ങളല്ലാണ്ട് വേറെ സ്റ്റേറ്റിൽ നിന്ന് അതും വരണ ഈ മായം ചേർത്ത സാധനങ്ങൾ വിൽക്കരുത് വിൽക്കരുത്. അമ്മ ഇങ്ങോട്ട് നോക്കിയേ, അമ്മയും കേൾക്കണം. അമ്മ കേൾക്കാനാണ് ഈ പറയണേ. ഈ മീൻ ഇത് കടാപ്പുറത്തുനിന്ന് കിട്ടണം. മീൻ പിടിക്കുമ്പോൾ കിട്ടണല്ല. മീൻ പിടിച്ചിട്ട് എല്ലാവരും പോയി കഴിയുമ്പോൾ ഈ വേസ്റ്റ് ചെറിയ ചെറിയ മീനുകൾ ഈ മണലിൽ ഇങ്ങനെ കിടക്കണ്ടാവും. കാക്കയൊക്കെ കൊത്തി കഴുകണ കൊത്തി കിടക്കണ സാധനം ഇത് പറക്കാനായിട്ട് ഇതേ നോക്കിയേ. ചില സ്ത്രീകൾ വരുന്നുണ്ട്, അവരിത് പറക്കിയെടുത്ത് ഇങ്ങനെ കൊണ്ടുപോണേ ഡിച്ചില്ലേ ഓട അഴുക്ക് വെള്ളം അതിലെ കൊണ്ടുപോയിട്ടാണ് കഴുകണ്. എന്നിട്ട് ഇത് ഈ വൃത്തിയില്ലാത്ത സ്ഥലത്ത് അങ്ങോട്ട് ഉണക്കണ്. എന്നിട്ട് പാക്കറ്റിലാക്കിയിട്ട് 10 രൂപ 10 രൂപ പറഞ്ഞ് വിൽക്കണ്. ഇതാണ് ഇവിടെ കൊണ്ട് വെക്കണ്. സുഖേട്ടാ, നിങ്ങളിത് മേടിക്കാതെ ഇരുന്ന പ്രശ്നം തീരുമല്ലോ. അങ്ങനെ എന്റെ കാര്യം മാത്രം നോക്കിയാ പോരല്ലോ. ഇത് മലയാളികൾ തിന്നണല്ലേ. ഇയാളുടെ കടയിലെ എല്ലാ സാധനവും മായാണ്, ഒക്കെ വെവ്വേറെ സാധനങ്ങൾ. നമ്മുടെ നാട്ടിലൊരു നല്ല സാധനം ഇവിടെ കിട്ടാനാണ്. ഇതെന്താണെന്നറിയാമോ സുധേട്ടാ? ഇതെന്തുട്ടത്? ഇതാണ് പറ്റ് ബുക്ക്. ഇത് നിങ്ങൾ ഒപ്പിട്ടേക്കണേണ്. കഴിഞ്ഞ 5 മാസമായിട്ട് എന്റെ കടയിൽ നിന്ന് സാധനം മേടിച്ച് എന്റെ കാശ് തരാനുള്ളതാണ്. 3,205 രൂപ. ഇന്നലെയും കൂടി നിങ്ങൾ ഇവിടുന്ന് മാവ് മേടിച്ചോണ്ട് പോയില്ലേ? അതിൽ ആഹാരം ഉണ്ടാക്കി കഴിച്ചിട്ട് വന്നാണ് ഈ ജാതി വർത്താനം പറഞ്ഞു. ഉളുപ്പ് വേണം മനുഷ്യ. അത് മാവാണ്. ഈ മാവ് എവിടത്തേണ്? നമ്മുടെ കുടുംബശ്രീയിലെ സ്ത്രീകൾ ചേച്ചിമാരുണ്ടാക്കിയത് നാട്ടിലത്തേണ്. നല്ല സാധനമാണ്. പിന്നെ പപ്പടം മേടിച്ചോണ്ട് പോയതോ? അത് നമ്മുടെ സുബ്രഹ്മണ്യ ചേട്ടിയുടെ ഭാര്യയുടെ അല്ലേ. നല്ല പപ്പടമാണ്, പൊള്ളപ്പുള്ളത്, നാടനാണ്. കൂടുതൽ വർത്താനം പറയും, മര്യാദക്ക് കാശാ. കാശ് വർത്താനം പറയും. ഒന്നും പറയണ്ടോ, വായിച്ചു നോക്ക്. ഛർദി യജാതി പോക്കാണ് പോയത്. ഇത് കണ്ട ഈ കാറ്റ് കഴിഞ്ഞ ബലൂണ് പോലെ നിക്കണേ. അതെ, അത് വല്ല ഭക്ഷണം പറ്റാത്ത കഴിച്ചിട്ടുണ്ടോ? അതുണ്ടാവും. കഴിച്ചിട്ടല്ലാന്ന് കുടിച്ചിട്ടാണ്. ഈ മിനറൽ വാട്ടറിന്റെ ബോട്ടിൽ നിന്നാണ് നമുക്ക് അണുക്കൾ കിട്ടിയെന്ന ഡോക്ടർമാര് പറയണത്. ഏതോ തോട്ടിലെ വെള്ളാണ് ചന്നം പിന്നെന്നൊക്കെ പറഞ്ഞ കുപ്പിയില്. നന്നായി അനുഭവിക്കണം. ഈ കുപ്പിയിലെ വെള്ളം എന്ന് പറഞ്ഞാൽ അമൃതാന്നാ വിചാരം. നമ്മുടെ കിണറ്റില് ശുദ്ധമായിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അത് തിളപ്പിച്ച് കുടിച്ചാ മതി. ഏയ് അപ്പൊ പോരായ്മ. ഞാൻ ഈ ഹിമാറിനോട് എപ്പോഴും പറയണതാണ്, തിളപ്പിച്ചാറ്റി വെള്ളം കുടിക്കാവുന്ന അത് പോരാ. ഈ ബോട്ടിൽ വെള്ളം തന്നെ വേണോ? അനുഭവിച്ചോ? എന്തൊക്കെ നിങ്ങക്ക് അറിയാ, കേരളത്തിലെ 140 ഇതുമാതിരി വെള്ളക്കുപ്പികളുടെ കമ്പനി ഉണ്ട്. എന്നാ ഇവരൊക്കെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല പലരും കച്ചവടം ചെയ്യണേ. വെള്ളം ശുദ്ധീകരിക്കണം കൂടി ഇല്ലേ ചിലര്? എങ്ങനെയാ വെക്കാണ്ടിരിക്ക? ഇതിന്റെയൊക്കെ പിന്നില് വൻകിട മുതലാളിമാര്, കുത്തക കാശുകാര്, രാഷ്ട്രീയക്കാരാണ്. ആ അപ്പൊ അനുഭവിക്കുന്നേ. അതെ സുഹൃത്താ, നിങ്ങൾ അങ്ങനെ എല്ലാ വെള്ള കമ്പനിയും മോശം പറയല്ലേ. ഞാനൊക്കെ ഇവിടെ കൊടുക്കുന്ന നല്ല വെള്ളം. നല്ല കമ്പനിക്കാരുണ്ട് ഇല്ലാന്ന് പറഞ്ഞില്ല.
പക്ഷെ ചില കച്ചവടക്കാർ കൊള്ള ലാഭത്തിന് വേണ്ടിയിട്ട് കമ്പനിയാണോ ആരാണോ ആർക്കൊന്നും നോക്കില്ല, അവരാരും വെള്ളം കൂടെ കൊണ്ടെന്ന് വെച്ചാൽ അത് മേടിക്കണം എന്നിട്ട് അങ്ങോട്ട് വിൽക്കണം. ബപ്പനോട് ഇന്നലെ 20 rupees ചോദിച്ചാ വെള്ളത്തിന്റെ ബോട്ടിലിന്. അതിപ്പം മാത്രല്ല എല്ലാവരും 20 rupees മേടിക്കണ്. ചില മനസ്സരിവുള്ള ഒരു 15 rupees മതി എന്ന് പറയുന്നത്. സർക്കാർ പറയണത് 12 rupees വിൽക്കാനാ, പക്ഷെ ഇവരാരും അത് അംഗീകരിച്ചിട്ടില്ല. 12 rupees വിറ്റാ തന്നെ എന്തുകൊണ്ട് ലാഭം ഉണ്ടെന്ന് എഴുതിയേ. കമ്പനി ഇറക്കി കൊടുക്കണ 6 rupees 8 rupees അതിന്റെ പുറമേണ് ഇവര് 20 വെക്കുമ്പോഴത്തെ ലാഭം നോക്കിയേ. ലാഭത്തിന് വേണ്ടി മനുഷ്യരെ കൊല്ലിറങ്ങിയേക്ക. ആരോട് പറഞ്ഞിട്ട് രണ്ടാളും നടന്ന് ക്ഷീണിച്ചല്ലേ, ഓരോ ജ്യൂസ് കുടിച്ചിട്ട് പോവാം. ഹലോ മാണ്ടേ, വീട്ടിലെ വെള്ളം തിളപ്പിച്ച് കുടിച്ചോ നമ്മള്.